ഖത്തറിൽ സ്കൂൾ ബസ്സിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ച മിൻസി എന്ന ആ കുഞ്ഞിന്റെ നാല് വയസ്സുകാരിയായ കുഞ്ഞിനെ ഓർത്ത് നാട് കരഞ്ഞ ദിവസം മിൻസിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു സംസ്കരിച്ചു അതൊക്കെ കണ്ട് തേങ്ങിക്കരയായിരുന്നു ഒരുപക്ഷെ നാടും വീടും അത് ടെലിവിഷനിലൂടെ കണ്ടവരും സ്കൂൾ യൂണിഫോമിൽ ബാഗും തൂക്കി അച്ഛന്റെ കൈയും പിടിച്ച് സ്കൂൾ ബസ്സിലേക്ക് പോകുന്ന മിൻസിയുടെ ദൃശ്യം കൂടി പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഈ നഷ്ടത്തിന്റെ ഒരു വേദന കൂടുതൽ കൂടുതൽ ഇങ്ങനെ പെരുത്തു വരുന്നത് പിറന്നാൾ ദിനത്തിൽ കൂട്ടുകാർക്കൊപ്പമൊക്കെ സന്തോഷം പങ്കുവയ്ക്കാനുള്ള ഒരു ധൃതിയിലൊക്കെയാണ് ആ കുഞ്ഞ് ഈ ബസ്സിലേക്ക് നടന്നു നീങ്ങിയത് പക്ഷേ ആർക്കും അറിയില്ലോ അത് അവസാനത്തെ യാത്രയാണ് അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള യാത്രയാണെന്നൊന്നും അറിയാതെയാണ് ആ ദൃശ്യങ്ങൾ ആ വീട്ടുകാർ പകർത്തുകയും ചെയ്തത് എന്തായാലും പിന്നീട് ജീവനറ്റ ശരീരമായിട്ടാണ് ആ കുഞ്ഞിനെ ആ അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിലേക്ക് കിട്ടിയത് ഉച്ചയ്ക്ക് 12 മണിയോടെ മിൻസിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ദുഃഖം അണപൊട്ടി കളിച്ചിരികളുമായി 1.5 മാസം മുമ്പ് നാട്ടിലെത്തി മടങ്ങിയ കുഞ്ഞുമകളുടെ വേർപാട് പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോർമ്മയായി മാതാപിതാക്കളായ അഭിലാഷനും സൗമ്യയ്ക്കും 2ാം ക്ലാസ്സുകാരി സഹോദരി മികയ്ക്കുമൊപ്പം ഇനി മിൻസിയില്ല കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം 4:30 മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച മരണവിവരം അറിഞ്ഞതു മുതൽ പന്നിമറ്റം കൊച്ചുപറമ്പിൽ വീട് ശോകമൂകമായിരുന്നു അതിനിടെ മിൻസിയുടെ പാട്ടും പിതാവും ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്ന വീഡിയോയും പുറത്തു വന്നത് നൊമ്പര ചിത്രശലഭം പോലെ പാല പറന്നു നടന്ന ഒരു കുഞ്ഞാണ് അവളുടെ വീട്ടിൽ തന്നെ അടക്കണമെന്നാണ് അവിടെ അച്ഛൻ്റെ ആഗ്രഹം അതും പ്രകാരം ഇവിടെ നമ്മളിവിടെ കല്ലറ പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കുട്ടി പഠിച്ചിരുന്ന സ്പ്രിംഗ്ഫീൽഡ് ഇന്റർനാഷണൽ സ്കൂൾ ഖത്തർ സർക്കാർ അടച്ചുപൂട്ടി ജീവനക്കാർക്കെതിരെ തുടർ നടപടികളും ഉണ്ടാകും ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ് കോട്ടയം ജോസി ബാബുവാണ് നമുക്കിപ്പോൾ ഉള്ളത് ജോസി ഇന്ന് രാവിലെ മുതൽ ജോസി എങ്ങനെ നെഞ്ചുപൊട്ടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു 4 വയസ്സുകാരി കുഞ്ഞൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഒരു പ്രസരിപ്പ് എത്രത്തോളമാണ് എന്ന് നേരിട്ടറിയുന്നവരാണ് നമ്മളൊക്കെ തന്നെ അങ്ങനെ ഒരു കുഞ്ഞില്ലാതാകുമ്പോൾ അത് എന്തു വലിയ ദുഃഖമാണ് സങ്കടമാണ് അവർക്കുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാകും എനിക്ക് സത്യം പറഞ്ഞാൽ ജോസിയോട് എന്താ ചോദിക്കാമെന്നും കൂടെ അറിയില്ല എങ്കിലും എങ്ങനെ ആ കുടുംബവും നാട്ടുകാരും ഒക്കെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിക്കുമ്പോൾ അവർക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങ് പൂർത്തിയായത് ദിവീഷ് പറഞ്ഞപ്പോഴുണ്ടായ അല്ലെങ്കിൽ രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായിട്ടുണ്ട് ആ മനോനിലയിൽ നിന്നും നമുക്കും ഇതുവരെ മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല എന്താണെന്നറിയില്ല രാവിലെ മുതൽ ആ വീട്ടിലെത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ആ ശോകമുഖമായ അന്തരീക്ഷം നിലനിൽക്കുന്നു കുഞ്ഞിൻ്റെ വേർപാടിൻ്റെ വേദന അപ്പോഴും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ലായിരുന്നു പിന്നീട് കുട്ടിയുടെ ചേതനയേറ്റ ശരീരം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ആംബുലൻസിൽ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നത് അപ്പോൾ ഈ ദുഃഖം അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര സ്ഥലത്തിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് ഞാനവിടെ കണ്ടത് അലറി വിളിച്ച് ബിന്ദുപുത്രാദികളും അയൽപ്പക്കാരും സ്ത്രീകളും പെൺകുട്ടികളും വീട്ടുകാരുമൊക്കെയും അവിടെ കൂടി നിന്ന എല്ലാ ആളുകളും ആ കുഞ്ഞിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ അലിഞ്ഞു ചേരുന്നൊരു കാഴ്ചയാണ് നാം കണ്ടത് നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്തത്രയും വലുതായുള്ളൊരു നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത് എന്തായാലും അഭിലാഷും കുടുംബവും സൗമ്യയും മൂത്ത മകൾ മിഖിയും അടങ്ങുന്ന കുടുംബം 1.5 മാസം മുമ്പ് ഇവിടെ വന്ന് മടങ്ങിപ്പോയതാണ് ആ അഭിലാഷിൻ്റെ അച്ഛനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് അവർക്കും അത്രത്തോളം വേദന ഈ കുട്ടിയുടെ വേർപാടിലുണ്ട് അപ്പോൾ ഈ അഭിലാഷിനൊരു ആഗ്രഹമുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം ഈ വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കണമെന്നത് പക്ഷേ ക്രൈസ്തവ ആചാരപ്രകാരം വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിന് ചില പരിമിതികളുണ്ട് പക്ഷേ പള്ളി അധികൃതരും അഭിലാഷിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു വൈകുന്നേരം 4:00 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ആർക്കും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇടയാവരുതെന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ വാർത്തകൾ ഓരോ നിമിഷവും പങ്കുവെക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഈ വിവരം അറിഞ്ഞതു മുതൽ നാടിൻ്റെ നൊമ്പരമായി കുഞ്ഞ് മാറി ഇപ്പോൾ ഇന്ന് കുഞ്ഞ് ഇനിയും ഈ ഭൂലോകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം കുടുംബാംഗങ്ങളും വീട്ടുകാരും നമ്മൾ ഓരോരുത്തരും ഞെട്ടലോടെ തിരിച്ചറിയുകയും ചെയ്യുകയാണ് എന്തായാലും
ജോസി ഒരു കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ കുഞ്ഞ് പാടുന്നതും അല്ലെങ്കിൽ ആ കുഞ്ഞ് നടന്നു പോകുമായ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അത് പെട്ടെന്ന് പലർക്കും നമ്മുടെ കൂട്ടത്തിൽ പോലും ആളുകൾ ചിന്തിക്കാം എന്തിനിത് കാണിക്കുന്നു കാരണം അത് നമ്മളിൽ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ ആ ഓടിച്ചാടി വരുന്നത് നമ്മളിൽ ഉണ്ടാക്കുന്ന സന്തോഷം എത്രയാണെന്ന് നമുക്കറിയാം പക്ഷെ അത് കാണിക്കുന്നത് ഒന്നോ രണ്ടോ പേരുടെ ഒരു അശ്രദ്ധ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ തകർത്തു അവർക്ക് ലാളിക്കാനുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയാണ് ഒന്നോ രണ്ടോ പേരുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതായത് ആ അശ്രദ്ധയുടെ വലിപ്പം കൂടി നമ്മൾ തിരിച്ചറിയാനാണ് പ്രത്യേകിച്ചും ഇത്തരം ജോലി ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എടുക്കേണ്ട ഒരു മുൻകരുതൽ ശ്രദ്ധ അതാരും എടുത്തില്ല അവരുടെ പറ്റിയ പാളിച്ച സംഭവിച്ചെല്ലാം സംഭവിച്ചു പക്ഷേ അത്തരം അശ്രദ്ധ ഒരിക്കലും ഉണ്ടാകരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ കുഞ്ഞ് പാടുന്നതും ആ കുഞ്ഞ് കളിച്ച് ചിരിച്ചു വരുന്നതും നമ്മളിൽ വേദന ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെ ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്രത്തോളം കരുതൽ വേണമെന്ന് കൂടി ഓർമ്മിപ്പിക്കാനാണ് അതുകൊണ്ട് ദയവായി പ്രേക്ഷകർ വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് ആ സാഹചര്യം അത് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കേണ്ടതായി വരുന്നു എന്നതുകൊണ്ടാണ് ശരി ജോസി ഞാൻ കൂടുതൽ ജോസിയെ ഇത് ചോദിച്ചിനി ബുദ്ധിമുട്ടിക്കുന്നില്ല